ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ഇവിടെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രക്ഷോഭകാരികളുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയുകയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ വാതോരാതെ സംസാരിക്കുന്ന കപട ബുദ്ധിജീവികളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. ഒപ്പം തന്നെ കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും ഒക്കെ എതിരാകുമെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഇന്ത്യ വിരുദ്ധർക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പാകിസ്ഥാൻ ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മാത്രമാണ് CAA നടക്കുന്നത് എന്ന കാര്യത്തിൽ അനുദിനം ഓരോ തെളിവുകൾ പുറത്തു വരികയാണ്. അല്പം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്നത് ഭീകരവാദികളുടെ സർവകലാശാലയായി മാറിക്കൊണ്ടിരിക്കുന്നു. 40 റോഹിംഗ്യൻ അഭയാർത്ഥികളെയാണ് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള IS കൃത്യമായ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം ഇവിടെ പുറത്തു വരുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആയുധമാക്കാൻ ശ്രമിക്കുന്നു. അവരെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാക് ചാര സംഘടനയായിട്ടുള്ള ISI തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യ ഘട്ടം അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഇവിടുത്തെ കപട മതേതരവാദികളും ഇവിടുത്തെ വലിയ പ്രക്ഷോഭകാരികളും ന്യൂനപക്ഷ പ്രീണനം എന്ന കണ്ണീരൊഴുക്കുന്ന കപട മുഖങ്ങളും ഒക്കെ തിരിച്ചറിയണമെന്ന് തന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്. അതിന് കൃത്യമായി പറയുന്നു, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആയുധമാക്കുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വാർത്തയാകുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ISI ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി 40 റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന ഒരു ഗുരുതരമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. തീവ്രവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടെയാണ് ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ ഇവർക്ക് കൃത്യമായ രീതിയിൽ ഒരുപക്ഷെ വലിയ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്യാൻ തരത്തിലുള്ള പദ്ധതികൾ ഇടാൻ തരത്തിലുള്ള അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിശീലനം നൽകിയിരിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യൻ സായുധ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ വലിയ ഗൂഢാലോചന, നേർക്കുനേരെ നിന്നടിക്കാൻ നട്ടല്ലില്ലാത്തവൻ കാണിക്കുന്ന ഈ തെമ്മാടിത്തര അന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പിന്നിൽ നിന്ന് ഇന്ത്യയെ കുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ്റെ ഓരോ പരിപാടികളും നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരരായിട്ടുള്ള സൈനികർ പരാജയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് നേരെ നിന്ന് ഇന്ത്യയോട് ഒരു തരത്തിലും മുട്ടാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളെ അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ ചാവേറുകളാക്കിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ കോപ്പുകൂട്ടുന്നു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനത്തിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതായത് ബംഗ്ലാദേശ് തീവ്രവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീന് പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നു. ഇവർ ഈ പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൽ നിന്ന് ഫണ്ട് നൽകിയാണ് 40 റോഹിംഗ്യൻ അഭയാർത്ഥികളെ തീവ്രവാദ പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ താമസിക്കുന്ന 40 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ആണ് ഇവർ ട്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അവരുടെ അടുത്ത ബാച്ച്, വീണ്ടും 40 പേരുടെ അടുത്ത ബാച്ച് ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് പറയാനുണ്ട്. 40 പേരടങ്ങുന്ന ഒരു സംഘം ഒരുപക്ഷെ അവർ ഇന്ത്യയിലേക്ക് കടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കില്ല. പക്ഷേ 40 പേർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ ഏത് നിമിഷവും തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഗുരുതരമായ കാര്യം തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. സൗദി അറേബ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ തീവ്രവാദ പരിശീലനത്തിന് ധനസഹായം നൽകിയതായും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട്. തീവ്രവാദ പരിശീലനത്തിൻ്റെ ആദ്യ ഗഡുവായി JMB, അതായത് ജമാഅത്തുൽ മുജാഹിദീൻ എന്ന ബംഗ്ലാദേശ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭീകരവാദി സംഘടനയ്ക്ക് ഒരു കോടി ടാക്കയുടെ ഫണ്ട് ലഭിച്ചു എന്ന് തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാന് ഒരു കാരണവശാലും നമ്മെ നേരിട്ട് മുട്ടാൻ ഉള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇവർ ചാവേറാക്കുന്നത്. മാത്രമല്ല, മലേഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ബന്ധപ്പെട്ട ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൽ നിന്ന്
ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്താൻ വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടുവാനുള്ളത്.